എം കെ ഹരിദാസ്, നടപടിയുടെ കാര്യം നമ്മളിത് പൊതുസമൂഹം ഇത്രയും ചർച്ച ചെയ്ത വിഷയമാണ്. എം എൽ എ മാധ്യമങ്ങളുടെ ക്യാമറകളുടെ മുമ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അവിടെ എത്ര പേർ ഹാജരായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലീവ് എടുത്തിട്ട് വിനോദയാത്ര പോയത് കണ്ടതാണ്. അവർ പോയ ബസ്സിൻ്റെ കാര്യവും ആരോപണ വിധേയമാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിലായാലും ഈ കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ നമ്മുടെ സമൂഹത്തിൽ? ക്രമസമാധാനം പാലിക്കേണ്ട പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അവരുടെ അസോസിയേഷനുമായി ആലോചിക്കേണ്ട ഗതികേടിലുള്ളൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പോഴല്ല, ഏത് സർക്കാരായാലും ഒരു പക്ഷെ അങ്ങനെയായിരിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഒരു തുടർ നടപടികൾ ഉണ്ടാവുമെന്നുള്ളതിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇതിനെ മുൻകൈയെടുത്ത് മുൻപോട്ട് ഇറങ്ങിത്തിരിച്ച് എം എൽ എക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ടായില്ല. മുന്നണി രാഷ്ട്രീയ ഭരണത്തിൽ പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ട് വേണ്ടി മുൻപോട്ട് പോകാൻ എൻ്റെ അഭിലാഷെ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണം. 4:45 ഇൻട്രസിറ്റി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുമ്പോൾ അതിലുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഏകദേശം ഒരു 40% സെക്രട്ടേറിയറ്റിലെയും തിരുവനന്തപുരത്തെ മറ്റ് സർക്കാർ ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥരാണ്. ഈ വിവരം തിരിച്ചറിഞ്ഞ് ഞാൻ വിജിലൻസിലേക്ക് പരാതിയുമായിട്ട് ചെന്നപ്പോൾ വിജിലൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കയറ്റിയിരുത്തിയിട്ട് പറഞ്ഞത്, നിങ്ങൾ കണ്ട ആ ഉദ്യോഗസ്ഥരിൽ ഈ ഓഫീസിലെ പല ഉദ്യോഗസ്ഥരും ഉണ്ട്, പിന്നെ എന്ത് നടപടിയാണ് ഞങ്ങൾ അവർക്ക് എടുക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. 2020 ഒക്ടോബർ 28 ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഡയറി എഴുതുന്ന വ്യക്തിയായതുകൊണ്ടാണ്, എന്നെ വില്ലേജ് ഓഫീസർമാരൊരു സംഘടനയുടെ ഒരു പ്രതിനിധികൾ 5-അംഗ സംഘം കാണാൻ വന്നു. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നറിയോ? അവരുടെ ആവശ്യം എന്തായിരുന്നു അറിയോ? ഞാൻ ഹൈക്കോടതിയിൽ സ്ഥിരമായിട്ട് പൊതുതാൽപ്പര്യ ഹർജി കൊടുക്കുന്ന വ്യക്തിയാണ്. അതായത് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വില്ലേജ് ഓഫീസുകളിൽ നിന്നും താലൂക്ക് ഓഫീസുകളിൽ നിന്നും കിട്ടുന്ന സേവനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് ഓതൻറ്റിസിറ്റി ഇല്ല എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് തിരിച്ച് അത് അവർക്ക് അവരുടെ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പൊതുതാൽപ്പര്യ ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കണം. എന്തൊരു ദുരുദ്ദേശപരമായ ആവശ്യമാണ് ഈ ഉദ്യോഗസ്ഥർ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ഇവരുടെ കാല് പിടിക്കാതെ നേടേണ്ട ഒരു കാര്യത്തിന് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ സൗകര്യമുണ്ട്, ആ സൗകര്യം റദ്ദ് ചെയ്യണം. അതിന് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപ്പര്യ ഹർജി കൊടുക്കണം. അതിൻ്റെ വക്കീൽ ഫീസൊക്കെ അവർ തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഓതൻറ്റിസിറ്റിയെ ഏതെങ്കിലും കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിയോ ചോദ്യം ചെയ്യാതെ ഞാനിത് കോടതിയിൽ പോയാൽ കോടതി എനിക്ക് പിഴടക്കില്ലേ? അതൊന്നും അവർക്കറിയില്ല. ജനങ്ങൾക്ക് കിട്ടുന്ന ഈ സേവനം ഇല്ലാതാക്കണം. എന്നിട്ട് വീണ്ടും വില്ലേജ് ഓഫീസുകളിലും തഹസിൽദാരുടെ ഓഫീസുകളിലും കാത്തു നിൽക്കണം. ഇതിൽ നിന്ന് നമുക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള മനസ്ഥിതിയെക്കുറിച്ചിട്ട് അഭിലാഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങൾക്ക് കിട്ടുന്ന സേവനം എങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ അവർ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കോന്നിയിലെ ഒരു തഹസിൽദാർ ഇത്രയും മനാസ്ഥ കാണിക്കുമ്പോൾ ആ റവന്യൂ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരുടെ ഗതി എന്താകുമെന്ന് കൂടി അഭിലാഷ് ആലോചിച്ച് നോക്കണം. അതായത് നികുതി പണത്തിന്റെ 65% ശമ്പളമായി പറ്റുന്ന ഇവരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സംഗതിക്ക് ഇവിടെ ഒരു നടപടിയും ഉണ്ടാകുമെന്ന് എന്നെ പോലുള്ളവർക്ക് ഒരു അഭിപ്രായവും പ്രതീക്ഷയുമില്ല. താങ്കൾക്ക്